എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് പേപ്പർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ ഒരു ഫോട്ടോ ഫ്രെയിമാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണണേ. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കോൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണേ. ഞാനിവിടെ A4 സൈസ് ഷീറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഒന്ന് മൂന്നായിട്ട് മടക്കി കൊടുത്ത് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പേപ്പറിനെ ഓരോന്നായിട്ടെടുത്ത് നമുക്കിതിനെ ഒന്ന് പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കാം. ഈ പേപ്പർ സ്റ്റിക്കിന് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ A4 സൈസ് ഷീറ്റ് പേപ്പർ എടുത്തിട്ടുള്ളത്. നമ്മൾ ന്യൂസ് പേപ്പർ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വീതിയിൽ ന്യൂസ് പേപ്പർ എടുത്ത് അതിനെ പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കേണ്ടതാണ്. ഇതുപോലെ നമുക്കൊരു 12 പേപ്പർ സ്റ്റിക്കാണ് വേണ്ടത്. നമുക്കിനി ഒരു കാർഡ്ബോർഡ് പീസിൽ ഇതുപോലെ ഒരു സർക്കിൾ വരച്ച് അതിനെ വെട്ടിയെടുക്കാം. ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതിന് ഒരു 6 ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. അതായത് 12 പീസ് കിട്ടുന്ന രീതിയിൽ 6 ലൈൻ നമ്മൾ വരയ്ക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ ചെയ്തു വച്ചിരിക്കുന്ന ഈ പേപ്പർ സ്റ്റിക്കിൻ്റെ രണ്ട് വശവും കുറച്ച് ഭാഗം ഈ നീണ്ടു നിൽക്കുന്ന ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പേപ്പർ സ്റ്റിക്കിനെ ഒന്ന് വളച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഈ ബോട്ടിലിൻ്റെ ചുറ്റോട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഈ പേപ്പർ സ്റ്റിക്കിനെ നമുക്കൊന്ന് വളച്ചെടുക്കാം. ഇനി നമുക്ക് ഈ വളച്ചെടുത്തിരിക്കുന്ന ഈ പേപ്പർ സ്റ്റിക്കിൻ്റെ രണ്ട് എൻഡിലുമായിട്ട് ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അടുത്തതായിട്ട് നമുക്ക് ഈ പേപ്പർ സ്റ്റിക്കിനെ ഓരോന്നായിട്ട് നമ്മൾ ഈ വരച്ച് വച്ചിരിക്കുന്ന ലൈനിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേ. നമ്മൾ ഒരു 12 പേപ്പർ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 12 പേപ്പർ സ്റ്റിക്കും ആ 12 ലൈനിൽ ഇതുപോലെ ഒട്ടിക്കേണ്ടതാണ്. അതുകൂടാതെ ഈ ഓരോ പേപ്പർ സ്റ്റിക്കിൻ്റെ എൻഡ് വന്നിട്ട് ഒന്ന് ഇടവിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേ. ഇതുപോലെ നമ്മൾ ഇത് മുഴുവനും ഒട്ടിച്ചു കഴിയുമ്പോൾ ഒരു നല്ല ഒരു പൂവിൻ്റെ ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. ഈ പേപ്പർ സ്റ്റിക്കിൻ്റെ രണ്ടാമത്തെ എൻഡ് ഒട്ടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ മുമ്പിലത്തെ പേപ്പർ സ്റ്റിക്കിൻ്റെ അടിവശത്തൂടെ വേണം നമ്മൾ ഇത് എടുത്ത് ഒട്ടിക്കാനായിട്ട്. ഇപ്പോൾ തന്നെ ഒരു നല്ല ഒരു പൂ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്ന പേപ്പർ സ്റ്റിക്കിൽ മുഴുവനും ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. ഞാനിവിടെ കറുത്ത കളർ ആക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. പെയിൻ്റ് അടിക്കുമ്പോൾ നമ്മൾ ഡാർക്ക് കളേഴ്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതായത് നമ്മുടെ ചുവരിൻ്റെ കളറ് നോക്കിയിട്ട് വേണം നമ്മുടെ ഈ കളറ് സെലക്ട് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഈ പേപ്പർ സ്റ്റിക്ക് മുഴുവനായിട്ടും ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം നമ്മൾ കാർഡ്ബോർഡ് പീസ് അളന്ന് വെട്ടിയത് അതേ അളവിന് തന്നെ ഒരു പീസും കൂടെ നമുക്കിതുപോലെ ഒന്ന് അളന്ന് വെട്ടിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് വേറൊരളവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെട്ടിയെടുക്കാം. ഈ അളന്നെടുത്തിരിക്കുന്ന ഈ കാർഡ്ബോർഡ് പീസിനും കൂടെ നമുക്കൊന്ന് ബ്ലാക്ക് കളർ തന്നെ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ രണ്ട് വശവും പെയിൻ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു വശം നീറ്റായിട്ടൊന്ന് പെയിൻ്റ് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് ഏത് ഫോട്ടോയാണോ ഫ്രെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോ എടുത്ത് നമ്മുടെ ആ കാർഡ്ബോർഡിൻ്റെ ആ ഒരു അളവിന് തന്നെ നമുക്കൊന്ന് വെട്ടിയെടുത്ത് ഇതിലൊന്ന് ഒട്ടിച്ചു പിടിപ്പിക്കാം. ഈ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോയുടെ ആ സൈഡിലായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഗ്ലൂ മുഴുവനായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നമ്മൾ പെയിൻ്റ് അടിച്ചു വെച്ചിരിക്കുന്ന ആ സർക്കിൾ അതായത് ആ കാർഡ്ബോർഡ് പീസ് നമുക്കവിടെ നല്ലതുപോലെ പ്രസ് ചെയ്തൊന്ന് ഒട്ടിച്ചു പിടിപ്പിക്കാവേ. നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അതിനെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് പിസ്താ ഷെല്ലാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം ബീഡ്സോ സ്റ്റോൺസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതിന് സ്യൂട്ടബിളായിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്കവിടെ ഒട്ടിച്ചു പിടിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒട്ടിച്ചു പിടിപ്പിച്ചിരിക്കുന്ന പിസ്താ ഷെല്ലിലെ എല്ലാം ഒന്ന് കളറടിച്ചു കൊടുക്കാം. ഞാനിവിടെ മഞ്ഞ കളറ് പെയിൻ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം കുഞ്ഞിൻ്റെ ഡ്രസ്സിൻ്റെ കളറ് മഞ്ഞ ആയത് കാരണമാണ് ഞാൻ അതേ സെയിം കളർ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ ലൈറ്റ് കളേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഡബിൾ കോട്ട് പെയിൻ്റ് അടിക്കേണ്ടതായിട്ട് വരും. എന്നാലേ കുറച്ചൊന്ന് ബ്രൈറ്റായിട്ടിരിക്കത്തുള്ളൂ. ഞാനിപ്പോൾ പെയിൻ്റ് അടിക്കുമ്പോൾ അതിൻ്റെ സൈഡിലെല്ലാം ആവുന്നുണ്ട്. അത് സാരമില്ല. ഫുൾ ഇത് പിസ്താഷെല്ലിൽ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഒരു കോട്ടും കൂടെ നമുക്ക് ബ്ലാക്ക് കളർ അതിൻ്റെ സൈഡിലൊന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതിയാവും.
നമുക്കിനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഡബിൾ സൈഡ് സെലോ ടേപ്പ് ഒട്ടിച്ച് നമ്മുടെ ചുവരിൽ ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി.